എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇപ്പോൾ വെളുപ്പിന് 4:50 ബഹ്റിൻ ടൈം. അപ്പോൾ നാട്ടിലത്തെ ടൈമുമായിട്ട് 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഫസ്റ്റ് പാൽ ചായയാണ് വെക്കുന്നത്. ഇവിടെ ഞാനും അമ്മയും മാത്രമേ പാൽ ചായ കുടിക്കാറുള്ളൂ. സുരേഷിട്ടൻ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേർക്കുള്ള ചായ എടുത്ത് പിന്നെ ഞാൻ കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് അവൾ രാവിലെ കോൺഫ്ലെക്സ് കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനതിൽ ഒരു ആപ്പിളിൻ്റെ പകുതിയും 2-3 സ്ട്രോബെറിയും കൂടെ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. കാരണം അവൾ ഈ ആപ്പിള് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി അല്ലെങ്കിൽ ഷേക്കൊക്കെ ആക്കിയിട്ടൊക്കെ കൊടുത്താൽ മാത്രമേ ആപ്പിള് കഴിക്കത്തുള്ളൂ. അല്ലാതെ ആപ്പിള് കഴിക്കാൻ അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് കുറച്ച് കോൺഫ്ലെക്സോ അല്ലെങ്കിൽ ചോക്കോസോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ടാണ് അവൾക്ക് കൊടുക്കുന്നത്. അവൾക്ക് മധുരം ഒന്നും ചേർക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു ഇതിൽ തന്നെ കഴിച്ചോളൂ ആൾ. പിന്നെ സ്കൂളിലേക്ക് കൊടുത്തു വിട്ടത് ഒരു ബർഗറായിരുന്നു. അപ്പോൾ ബർഗറിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബർഗർ പാറ്റി ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്താണ് സാധാരണ എടുക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്ത് വരുന്ന ബണ്ണാണിത് കേട്ടോ. അതിന് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. മയണൈസ് അത്ര ഇഷ്ടമില്ല, സോസാണ് കൂടുതലിഷ്ടം. പിന്നെ ലെറ്റൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് നമ്മുടെ ഹോം മെയ്ഡ് കട്ട്ലേറ്റാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ സാധാരണ നമ്മൾ ബർഗർ പാറ്റി വാങ്ങിച്ചിട്ട് അതെടുത്ത് ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. പിന്നെ ഒരു ചീസിൻ്റെ ഒരു സ്ലൈസും കൂടെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടൊമാറ്റോ സവാള ഇതൊന്നും വെച്ച് കഴിഞ്ഞാൽ അവൾ കഴിക്കത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ എന്തിനെ വേസ്റ്റ് ചെയ്യുന്നതൊന്ന് കഴുകിയിട്ട് അതൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു. ഫ്രണ്ട്സിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു വിടുന്നത്. പിന്നെ ഞാനൊരു 4-5 ഡേറ്റ്സും കൂടി കുരുവൊക്കെ കളഞ്ഞിട്ട് സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആൾ പറഞ്ഞ് ഫ്രണ്ട്സിന് കൊടുത്തു, എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, ഡേറ്റ്സ് മാത്രമേ കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നൊരു ബർഗർ കൂടി സെറ്റാക്കി കൊടുത്തു. ഇതിപ്പോൾ പരീക്ഷയുള്ള ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ, ഇല്ലെങ്കിൽ ഞാൻ ചപ്പാത്തി എന്തെങ്കിലും കഴിപ്പിച്ചിട്ടാണ് വിടുന്നത്. പിന്നെ ശ്രീഷേട്ടനും ഇപ്പം രാവിലെ കഴിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ തലേദിവസം ചിക്കൻ കറി ഉണ്ടാക്കി വീട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓവനിലൊന്ന് ചൂടാക്കി എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തിയും കൂടെ കഴിച്ചിട്ടാണ് പോയത്. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ സ്ഥിരമായിട്ട് വർക്കിംഗ് ഡേയ്സിൽ എല്ലാ ദിവസവും ഈ ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തിയാണ് കഴിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. കുറച്ച് സവാള ഒന്ന് കട്ട് ചെയ്ത് മുളക് പൊടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറേ സമയം റെസ്റ്റൊക്കെ എടുത്ത് സൂമ്പ ഡാൻസൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ലഞ്ചിനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മളൊരു പരിപ്പും മുരിങ്ങയിലയും കൂടെയുള്ളൊരു കറിയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന കണക്ക് തന്നെ പരിപ്പ് അതിൻ്റെ കൂട്ട് പരിപ്പ് ആദ്യം വേവിച്ച് വെച്ചു. പിന്നെ മുരിങ്ങയിലയും സവാളയെല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചു. അതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും അരച്ച് ചേർത്തു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പച്ചക്കായ കൊണ്ടിട്ടുള്ളൊരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ ഇത്തവണ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പച്ചക്കറിയാണ് കേട്ടോ പച്ചക്കായ. പച്ചക്കായ എങ്ങനെ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂടുതൽ ഇഷ്ടം തോരനും മെഴുക്ക് വരട്ടിയൊക്കെയാണ്. പിന്നെ ഏത് കറികളിലിടുന്നതും ഇഷ്ടമാണ്, അവിയൽ ഒക്കെ അതിലൊക്കെ നമ്മൾ ചേർക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ തീരെ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് സവാളയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മേളിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ പറ്റും. കാരണം അല്ലാതെ നമ്മൾ എണ്ണയിൽ വേവിക്കാൻ പോയാൽ കുറേ എണ്ണ വേണ്ടി വരത്തില്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഉണക്കച്ചിമ്മീൻ ഒന്ന് മുളകൊക്കെ ചേർത്ത് ഉള്ളിയൊക്കെ ചേർത്തൊന്ന് വഴറ്റി വെച്ചു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ രാവിലത്തെ കുക്കിംഗ് പരിപാടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് തുണി നനയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് 2 ട്രിപ്പായിട്ട് നനച്ചു. കാരണം ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മേളിൽ കൊണ്ടിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും മഞ്ഞൊക്കെ ആയിട്ട് പ്രശ്നമാകും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമുക്കിവിടെ ഫാമിൽ നിന്ന് മുട്ട കിട്ടുമെന്നും. അപ്പോൾ സുരേഷേണാണെങ്കിൽ മുട്ട കൊണ്ട് തന്നായിരുന്നു എനിക്ക്. നമ്മൾ കട്ട്ലേറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വലിയ മുട്ട തീർന്നു പോയിരുന്നു. ഇത് താറാമുട്ടയും മേളിലത്തെ ട്രെയിലിരിക്കുന്ന കോഴിമുട്ടയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് എത്ര എണ്ണ ഉണ്ടോ അത്രയാണ് അവർ നമുക്ക് തരുന്നത്. നല്ലതാണ് കേട്ടോ ഇത്. നല്ല പുറത്തുനിന്ന് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടേനേക്കായി നല്ലതാണ്. സുരേഷിട്ട് വന്നിട്ട് പോയി കഴിഞ്ഞ ഉടനെ ആമി എക്സാം കഴിഞ്ഞിട്ട് വന്നു. കാരണം 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എക്സാം കഴിഞ്ഞിട്ട് അവരെത്തും. നോർമൽ ക്ലാസ് ആകുമ്പോഴത്തേക്കും 1:30 വീട്ടിൽ വരുമ്പോഴത്തേക്കും. അപ്പോൾ രാവിലെ കൊണ്ടുപോയ ബർഗർ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പിന്നെ വന്നപ്പോൾ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ സെറ്റാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൾ കയറിക്കിടന്ന് ഉറങ്ങി. പിന്നെ ഏട്ടൻ വരാനായിട്ടാണെങ്കിലും കുറേ ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ചപ്പോൾ ഒത്തിരി താമസിച്ചു.
അപ്പോൾ നമ്മുടെ പരിപ്പും മുരിങ്ങയിലയും കൂടെ ചേർന്ന് ഒഴിച്ചു കൂട്ടാൻ ഇന്നലത്തെ കുറച്ച് മത്തിക്കറി ഉണ്ടായിരുന്നു, കുടംപുള്ളി ഇട്ട് വെച്ച മത്തിക്കറി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രിയിൽ ചിക്കൻ കറി കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു, അതും പിന്നെ നമ്മുടെ ഉണക്കച്ചമ്മീനും അതൊക്കെയായിരുന്നു നമ്മുടെ കറികൾ. അപ്പോൾ ഞാൻ കുറച്ച് ബസ്മതി റൈസ് ഇട്ട് വെച്ചു, കാരണം കുത്തരിച്ചോറ് ഒരാൾക്ക് കഴിക്കാനുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ബസ്മതി റൈസ് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമുക്ക് ഒരു ഉറക്കമുണ്ട്, ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചു, കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഞാനും ആമിയും കൂടെ ഡാൻസ് പ്രാക്ടീസിന് ഇങ്ങോട്ട് പോരുന്നു, കാരണം സുരേഷിന് നല്ല പനിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പിന്നെ തണുപ്പൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ചെയ്യുന്നൊരു ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആൾ വിളിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് കണ്ട്, ആമിയുടെ ഡാൻസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് ലൈവൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവളുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് ഞാൻ പയർ വേവിച്ച് വെച്ചായിരുന്നു, കാരണം പനി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്പെഷ്യൽ കഞ്ഞിയും പയറുവാണല്ലോ. അപ്പോൾ സുരേഷിനാണെങ്കിലും എപ്പോഴും പറയും പനിയാണ് എനിക്ക് കഞ്ഞി മതി എന്ന് പറയും. അങ്ങനെ പിന്നെ കുക്കറിൽ കഞ്ഞിയൊക്കെ അടിച്ചു വെച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ വന്നിട്ട് അത് ഒന്നുകൂടൊന്ന് എണ്ണയൊക്കെ ചേർത്തൊന്ന് വഴറ്റിയെടുത്തു പയർ. പിന്നെ അച്ചാറുണ്ടായിരുന്നു, ഉച്ചക്കത്തെ കുറച്ച് ഉണക്കച്ചെമ്മീനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറേ താമസിച്ചു, കാരണം 10 മണിയുടെ പ്രാക്ടീസ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും 10:30 ഒക്കെ ആവും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നത്. അപ്പോൾ നമ്മുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും Thank you so much.